ഒടുവിൽ ഉത്തരാഖണ്ഡിലെ സിൽക്കിയാരയിൽ നിന്ന് ആശ്വാസ വാർത്തയെത്തുന്നു. തുരങ്കത്തിനകത്ത് കുടുങ്ങിയ 40 തൊഴിലാളികളെ പുറത്തിറക്കുന്നു. ആദ്യത്തെയാൾ പുറത്തെത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രാഥമിക വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റും. സിൽക്കിയാരയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഏറ്റവും ആശ്വാസകരമായ വാർത്ത എത്തുന്നു അല്ലേ? ഏതാണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കണ്ടിരുന്നു, ഒരു ആംബുലൻസ് ഇപ്പോൾ പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നുണ്ട്. നേരത്തെ ഇവിടെ 3 ആംബുലൻസുകൾ തുരങ്കത്തിനകത്ത് അകത്ത് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും തൊഴിലാളികളെല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ തൊട്ട് സമീപത്തെ ദൃശ്യം നമുക്ക് കാണാം, ഇവിടെ എല്ലാം തന്നെ ആംബുലൻസുകൾ ഇവിടെ സജ്ജമായിട്ടുണ്ട്. വലിയ ആശ്വാസകരമായ ഒരു നിമിഷം എന്ന് തന്നെ പറയാം. കാരണം 17 ദിവസം തൊഴിലാളികൾ ഈ തുരങ്കത്തിനകത്ത് കുടുങ്ങി നിന്നു. അതിനുശേഷമാണ് ഈ 40 തൊഴിലാളികളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ മൈനോർ ഡ്രില്ലിംഗ് വിജയിച്ചപ്പോൾ തന്നെ ദൗത്യസംഘം പങ്കുവച്ചൊരു കാര്യമായിരുന്നു, ഇന്ന് തന്നെ തൊഴിലാളികളെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് തുരങ്കത്തിനകത്തുള്ള ഈ ദൃശ്യമാണ്. ആദ്യ ആംബുലൻസുകൾ തുരങ്കത്തിന് പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നുണ്ട്. മനസ്സിലാക്കുന്ന പ്രകാരം തൊഴിലാളികൾക്ക് അവിടെ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് പിന്നീട് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ചിനാരി സൗറിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, പിന്നീട് ഋഷികേശ് എയിംസ് ആശുപത്രിയിലും കൊണ്ടുപോകാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും തുരങ്കത്തിന് പുറത്ത് തന്നെ ഒരു പ്രാഥമിക ചികിത്സയ്ക്കായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചാകും തൊഴിലാളികൾക്ക് ആദ്യം ചികിത്സ നൽകുക, അതിനുശേഷം പിന്നീട് പുറത്തേക്ക് കൊണ്ടുവരും. ശ്രമകരമായ ഒരു രക്ഷാദൌത്യത്തിന്റെ വിജയം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കാരണം രക്ഷാപ്രവർത്തകരുടെ പരിശ്രമം 24 മണിക്കൂറും ഈ 17 ദിവസവും രക്ഷാപ്രവർത്തകർ പരിശ്രമിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് രാജ്യം കാത്തിരിക്കുന്ന നിമിഷം. രാജ്യം കണ്ട ഏറ്റവും സാഹസികമായ രക്ഷാദൌത്യം അതിന്റെ വിജയത്തിലെത്തിയ നിമിഷമാണ് നമ്മൾ കാണുന്നത്. അത്രയേറെ പരിശ്രമിച്ചുകൊണ്ടാണ് ഈ ദൌത്യം ഇത്തരത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. കാരണം ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള ഏകോപനമില്ലായ്മയെല്ലാം തന്നെ വലിയ വിമർശനമായി ഉയർന്നിരുന്നു. അപ്പോഴും രക്ഷാദൌത്യ സംഘം ഓരോ പ്രതിസന്ധി വരുമ്പോഴും അതിമറികടക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പിന്നീട് ഏറ്റവും ഒടുവിലായി തന്നെയാണ് ഇരുമ്പ് കഷ്ണങ്ങളെല്ലാം തന്നെ മുറിച്ചു നീക്കി അതിനുശേഷം മാനുവൽ ഡ്രില്ലിംഗ് ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് പോയത്. മാനുവൽ ഡ്രില്ലിംഗ് ആരംഭിച്ചപ്പോഴും 20 മണിക്കൂർ എടുക്കുമെന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായി തന്നെ ഒരു കണക്കായി തന്നെ നമുക്ക് പറയാം. അതുപ്രകാരം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തൊഴിലാളികളടുത്ത് ഈ പൈപ്പുകൾ എത്തി. പിന്നീട് സേനാംഗങ്ങൾ അതുവഴി ഉള്ളിലേക്ക് പോയി. അതിനുശേഷം അവസാനവട്ട പൈപ്പ് അവിടെ ഘടിപ്പിച്ച ശേഷമാണ് തൊഴിലാളികളെല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് ഈ സ്ട്രക്ചറിൽ തൊഴിലാളികളെ കൊണ്ടുവരുന്ന ദൃശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാകും തൊഴിലാളികളെ ആംബുലൻസിലേക്ക് മാറ്റുകയും പിന്നീട് ഓരോ തൊഴിലാളികളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അത്തരത്തിൽ ശുഭകരമായ ഒരു നിമിഷം എന്ന് പറയാം. കാരണം അത്ര സാഹസികമായ രക്ഷാപ്രവർത്തനം അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെ അടയാളപ്പെടുത്താൻ സാധിക്കുക SKN. കാരണം രക്ഷാപ്രവർത്തകരുടെ പരിശ്രമം കൂടാതെ തൊഴിലാളികളുടെ അസാമാന്യ മനസ്സാരിധ്യമെല്ലാം തന്നെ മനക്കരുത്തും ഇത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തുരങ്കത്തിനകത്ത് കുടുങ്ങിയപ്പോൾ പോലും ദൗത്യസംഘവുമായി തൊഴിലാളികൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയ കാര്യം, ഒന്ന് നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുത്തോളും, നമ്മളിവിടെ കാത്തിരിക്കാം എന്നാണ് വ്യക്തമാക്കിയത്. അങ്ങനെ ദൗത്യസംഘത്തിനും ആത്മവിശ്വാസം നൽകുന്ന പ്രതികരണമാണ് തൊഴിലാളികളുടെ ഭാഗത്തും ഈ 17 ദിവസം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവംബർ 20 തൊഴിലാളികൾക്ക് 53 മീറ്റർ നീളമുള്ള പൈപ്പ് ആദ്യം എത്തിയത്. അതിനുശേഷം തൊഴിലാളികൾക്ക് ഓരോരുത്തർക്കായി ഭക്ഷണം നൽകാൻ സാധിച്ചു. പിന്നീട് തൊഴിലാളികളുടെ ചലനങ്ങൾ ഈ ദൗത്യസംഘത്തിന് കാണാൻ സാധിച്ചു. അതെല്ലാം തന്നെ ഈ ദൗത്യസംഘത്തിലെ ഒരു ദൗത്യ നിമിഷത്തിൽ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എല്ലാ ദിവസവും തൊഴിലാളികളുമായി ദൗത്യസംഘത്തിന് ആശയവിനിമയം നടത്താൻ സാധിച്ചതെല്ലാം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിരുന്നു. ഇന്ന് രാവിലെയും തൊഴിലാളികളുമായി കുടുംബാംഗങ്ങളും ദൗത്യസംഘവും സംസാരിച്ചു. ഓരോ നിമിഷവും തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയെ ചോദിച്ചറിഞ്ഞു. അവർക്ക് വേണ്ട മരുന്നുകളും ഭക്ഷണവും വെള്ളവും എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ 40 തൊഴിലാളികൾ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്തായാലും ഇപ്പോൾ വൈകാതെ തന്നെ തൊഴിലാളികൾക്ക് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് ഓരോരുത്തരെയും പുറത്തേക്ക് ഇറക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആ ഒരു പ്രതീക്ഷ നൽകുന്ന ദൃശ്യം നമ്മൾ കണ്ടിരുന്നു. ഓരോ ആംബുലൻസുകളും ഈ തുരങ്കത്തിന് സമീപം ഇത്തരത്തിൽ നിരന്തരമായി തൊഴിലാളികൾക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. വൈകാതെ തന്നെ അതിനുശേഷം 4 ആംബുലൻസുകൾ ഉള്ളിലേക്ക് പോയി. പക്ഷേ അതിനുശേഷമാണ് ഏതാനും മണിക്കൂറുകൾ അവിടെ ഒരു ഡിലേ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അതെല്ലാം തന്നെ അവസാനിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. തൊഴിലാളികളെ ഓരോരുത്തരും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN.
Nitin Nerte Suji Pichas of Polane, Unum Rendum Divasamala, Padinir Divasamani Turangatinagata, Karinia, the Gunda the day, Ashua Sagaramai, Varte, Tumur Namukavade, Arugin the Lail, Adamanasigum, Sharirigo, my Arugin the Lail, Valia, Ashankayunda, Arkum, Oralku, Volum, Matratilo, Prashangalundaga, the Rikete, Apari, the Lagum, Adutan, not a particular Puga, and Armanslakunada.